സാത്വിക അവലോകനത്തിന് ശേഷം കാര്യം പിടികിട്ടി. യുവതികളെ കയറ്റിയത് തിരിച്ചടി. അയ്യപ്പന്റെ മറിമായം ഭക്തർക്ക് ഊറിച്ചിരിക്കാൻ കഴിയുന്ന റിപ്പോർട്ട്. വനിതാ മതിലിന്റെ പിറ്റെന്ന് തന്നെ യുവതികൾ ശബരിമലയിൽ കയറിയത് തിരിച്ചടിയെന്ന് CPM. ജനമനസ്സറിയാൻ കഴിഞ്ഞില്ല എങ്കിലും തോൽവിയുടെ ഉത്തരവാദിത്വം PB-ക്കും കേന്ദ്ര കമ്മിറ്റിക്കുമാണ്. അരിയാഹാരം കഴിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം മനസ്സിലായി എന്തുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF തോറ്റെന്ന്. ശബരിമലയിലെ വെല്ലുവിളി തന്നെയാണ് പരാജയ കാരണമെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ അയ്യപ്പ ഭക്തർ പണികൊടുത്തതാണ്. പക്ഷേ നേതാക്കൾക്ക് മാത്രം കാര്യം മനസ്സിലായില്ല. പല കമ്മിറ്റികൾ നടത്തി താത്വിക അവലോകനം നടത്തിയ ശേഷമാണ് കുറച്ചൊക്കെ കാര്യം പിടികിട്ടിയത്. എന്നാൽ പൂർണ്ണമായും അംഗീകരിക്കുന്ന പരിപാടി പണ്ടേ പാർട്ടിക്കില്ലല്ലോ. ഇതൊക്കെ കാണുമ്പോൾ ഭക്തർക്ക് ചിരിയാണ് വരുന്നത്. വനിതാ മതിലിന് ശേഷം ശബരിമലയിൽ യുവതികൾ കയറിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് CPM തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടത് ഗൗരവമായെന്നും ശബരിമല വിഷയം BJP UDFഉം ഉപയോഗിച്ചുവെന്നും കണക്കാക്കുന്നു. തോൽവിയുടെ ഉത്തരവാദിത്വം PB-ക്കും കേന്ദ്ര കമ്മിറ്റിക്കുമാണ് കെട്ടിവെച്ചിരിക്കുന്നത്. വനിതാ മതിലിന്റെ പിറ്റെന്ന് തന്നെ ശബരിമലയിൽ രണ്ടു സ്ത്രീകൾ പ്രവേശിച്ചത് പാർട്ടി അണികൾക്കിടയിൽ കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത്. ഇത് UDFഉം BJP-യും ഉപയോഗപ്പെടുത്തി. ഇതിനൊപ്പം BJP കേന്ദ്രത്തിൽ വീണ്ടും സർക്കാർ രൂപീകരിക്കുമെന്ന ഭയം മതനിരപേക്ഷ മനസ്സുകളിൽ UDFന് അനുകൂലമായി. ചുവടുമാറ്റത്തിന് കാരണവുമായി. CPMനെ തോൽപ്പിക്കാൻ UDFന് BJP വോട്ട് മറിച്ചിട്ടും BJP വോട്ട് ശതമാനം കൂടിയത് ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടത് ഗൗരവമാണെന്നും തോൽവിയുടെ ഉത്തരവാദിത്വം PB-യും കേന്ദ്ര കമ്മിറ്റിയും ഏറ്റെടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ തിരിച്ചുപിടിക്കാൻ ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ ആവശ്യമാണ്. ജനങ്ങൾ അകന്നതും പരമ്പരാഗത വോട്ടിൽ ഒരു ഭാഗത്തിന്റെ വിട്ടുപോക്കലും മനസ്സിലാക്കാൻ ആഴത്തിലുള്ള അവലോകനം ആവശ്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കേന്ദ്ര മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കുന്നതിന് ഇടതുപക്ഷ സാന്നിധ്യം ശക്തിപ്പെടുത്തണമെന്ന മുദ്രാവാക്യത്തിന് വിശ്വാസം നേടാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഇതാദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തെറ്റ് മനസ്സിലാക്കുന്നതിനായി CPM അവലോകനം നടത്തുന്നത്. പാർട്ടി മുഖപത്രത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് പതിവില്ലാത്ത കാര്യമായി. അതേസമയം NK പ്രേമചന്ദ്രൻ MP അവതരിപ്പിച്ച ശബരിമല ആചാര സംരക്ഷണ ബില്ല് ലോക്സഭയിൽ ഉടൻ ചർച്ചയ്ക്കെടുക്കില്ല. July 12 ചർച്ചയ്ക്കെടുക്കേണ്ട സ്വകാര്യ ബില്ലുകൾ നറുക്കിട്ടെടുത്തപ്പോൾ ശബരിമല ബില്ല് ഉൾപ്പെട്ടില്ല. 9 അംഗങ്ങൾ അവതരിപ്പിച്ച 30 സ്വകാര്യ ബില്ലുകളിൽ 3 എണ്ണമാണ് ചർച്ചയ്ക്കായി നറുക്കിട്ടെടുത്തത്. ജനാർദ്ദൻ സിംഗ്, സുനിൽകുമാർ സിംഗ്, ശ്രീരംഗ് ബർണെ എന്നിവരുടെ ബില്ലുകളാണ് ചർച്ചയ്ക്കെടുത്തത്. ശബരിമലയിൽ യുവതി പ്രവേശം അനുവദിച്ച സുപ്രീംകോടതി വിധി മറികടക്കാൻ ലക്ഷ്യമിട്ടാണ് NK പ്രേമചന്ദ്രൻ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചത്. ഇനി വരുന്ന നറുക്കെടുപ്പുകളിലും പ്രേമചന്ദ്രന്റെ ബില്ല് ഉൾപ്പെടുത്തുമെങ്കിലും ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യത കുറവാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.